വീട്ട് വരെയൊക്കെ പറ്റിച്ചിട്ട് എന്റെ മാതാ മണിക്ക് എഴുന്നേറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്ന് ചേച്ചി സംസാരിക്കുക, അവിടെ നിന്ന് ചേച്ചി സംസാരിക്കണ്ട. ഞാൻ കൊറേ രാത്രി നിന്ന് കരഞ്ഞിട്ടുണ്ട്, വേഗം കിട്ടിയാൽ ഡിപ്രഷൻ മാറിയിട്ട് ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ കഥ പറയണ്ടല്ലോ. ഡിപ്രഷൻ വീഡിയോ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ അത് ഞാൻ കാട് കയറി കൊറേ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്കതൊരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വീഡിയോ ആയിട്ട് തോന്നിയില്ല. അപ്പൊ എന്തായാലും ഒരു നല്ലൊരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് എല്ലാ പോയിന്റ് ഔട്ട് ചെയ്തിട്ടൊരു ഡിപ്രഷൻ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. അപ്പൊ നമുക്ക് ഒരു കമ്മിങ് സൂൺ എന്തായാലും ഇത് അപ്ഡേറ്റ് ചെയ്യും ഞാൻ. അപ്പൊ ഇതിപ്പോ എന്തായാലും ഞാൻ ഇത്ര എടുത്താൽ എനിക്ക് ഇഷ്ടമായ വീഡിയോ. അപ്പൊ എല്ലാവരും കാണാം. ഹായ് ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ വിചാരിക്കുന്നു പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ പറ്റി പറയാൻ വിചാരിക്കുന്നു. കാരണം അത് പറയാൻ റീസൺ എന്ന് വെച്ചാൽ 2 ഇയേഴ്സായിട്ട് ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കണോണ്ട് എനിക്ക് നല്ലപോലെ ഡിപ്രഷൻ ഉണ്ട്. കാരണം പുറത്തൊരിടത്തും പോകാൻ പറ്റാത്തവര അല്ലേ ചേ, പുറത്തൊന്നും ഒരിടത്തും പോകാൻ പറ്റാത്തതിന്റെ ഒന്നാമത്തെ പറയാൻ റീസൺ എന്ന് വെച്ചാൽ മാരേജിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീട്ടിലിരിക്കില്ലായിരുന്നു അല്ലേ ചേ. 4 ഇയേഴ്സോളം ഞങ്ങള് 4 ഇയേഴ്സ് അല്ലേ, 2 ഇയേഴ്സ് ഞങ്ങൾ എല്ലായിടത്തും കറങ്ങാൻ പോകുമായിരുന്നു. എല്ലാ സൺഡേ പറ്റിയ ഇടത് ദിവസങ്ങളിലും ലീവ് എടുത്തിട്ടൊക്കെ പോകുമായിരുന്നു. അപ്പൊ എനിക്ക് എന്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങി നടക്കണതായിരുന്നു. എന്ത് അങ്ങനെയൊന്നല്ല, എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നീ ഒന്ന് അലയിച്ചാനൊന്ന് ആലോചിച്ചു നോക്കണം, ഞാൻ അങ്ങനെയാണ് ജീവിച്ചു തന്നത് കേട്ടാ. പെട്ടെന്ന് കല്യാണമൊക്കെ കഴിഞ്ഞു, അത് മാത്രമേ ജോയിന് ഓർമ്മയുള്ളൂ എപ്പോഴും പറഞ്ഞു. അതും പോരാഞ്ഞിട്ട് കോവിഡ് ടൈമും ആണ്, ഒരിടത്തും പോകാൻ പറ്റില്ല, അത് വേറെ കാര്യം. കല്യാണം മുന്നേ അത്ര തുടങ്ങിയിട്ടൊന്നുമില്ല, ഒരു മാർച്ച് മാസം എന്റെ ബർത്ത്ഡേ അല്ലേ, കല്യാണത്തിന് മുമ്പുള്ള എന്റെ ബർത്ത്ഡേ കോവിഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞങ്ങള് പ്ലാൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ബർത്ത്ഡേ ഒക്കെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്നും പോകാൻ പറ്റില്ല. ഒരിടത്തും പോകാൻ പറ്റാണ്ട് കല്യാണവും കൊളോയി, ഭയങ്കര ഭയങ്കര സ്പീഡ് ഞങ്ങള് കല്യാണം. ഞാൻ ചേ പറഞ്ഞായിരുന്നു കുറച്ചും കൂടെ നീക്കി വെക്കാന്നൊക്കെ, പക്ഷെ ഞാൻ എനിക്ക് വേഗം കിട്ടിയാൽ പതിക്കെ കിട്ടിയാ മതിയെന്ന് പിന്നെ എനിക്ക് തോന്നിയായിരുന്നു. അതിന്റെ റീസൺ ഉണ്ട്, അതിന്റെ റീസൺ ഒക്കെ ഉണ്ട്. കല്യാണം കഴിഞ്ഞ് ഞങ്ങള് വന്നേണ്, അപ്പൊ കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഞാൻ പ്രഗ്നന്റ് ആയെന്ന് പറഞ്ഞല്ലേ, പെട്ടെന്ന് തന്നെ ഒന്നുമില്ല. മാരേജ് കഴിഞ്ഞിട്ട് 1 മന്ത് കഴിഞ്ഞപ്പോ, 1 മന്ത് ആ 1 മന്ത് ഒക്കെ കഴിഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. മാരേജ് സമയത്ത് അതായത് പീരീഡ്സ് ആവാണ്ടിരിക്കാൻ വേണ്ടി, കാരണം നമ്മള് വൈറ്റ് ഡ്രസ് ഒക്കെ ചെയ്തോണ്ട് പീരീഡ്സ് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ടാബ്ലറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ 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 നമുക്ക് ജസ്റ്റ് ഡിലേ ആകുമല്ലോ. അപ്പൊ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് ഡൗട്ട് ഒന്നും ഉണ്ടായില്ല, ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് പ്രഗ്നൻസി പോസിറ്റീവായി. അതായത് കല്യാണം കഴിഞ്ഞിട്ട് പിറ്റി വന്നു തന്നെ. അപ്പൊ പിന്നെ പൂർണ്ണമായി പുറത്ത് പിന്നെ പോകാനേ പറ്റിയിട്ടില്ല. ഹോസ്പിറ്റലില് മാത്രം പോവും എന്താ ചെയ്യാ, ഹോസ്പിറ്റലില് മാത്രം പോവും അല്ലേ, ഹോസ്പിറ്റലില് മാത്രമല്ല, അങ്ങനെ ഞങ്ങള് ഹോസ്പിറ്റലിന് മാത്രം പോകാൻ പറ്റുന്ന സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് 5ാം മാസം അല്ലേ, 5ാം മാസം ഞങ്ങള് വീട്ടുകാരെയൊക്കെ പറ്റിച്ചിട്ട് വീട്ടുകാരെ പറ്റിച്ച് ഞങ്ങള് എവിടെ പോയി, മൂന്നാർ. ഞങ്ങളുടെ മെയിൻ സ്ഥലമാണ്. ഇപ്പൊ ഈ വീഡിയോ അപ്ലോഡ് ആകുമ്പോഴായിരിക്കും നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിയണത് പറ്റിച്ചു പോയെന്ന്. കല്യാണം കഴിഞ്ഞ് പറ്റിച്ചു പോണേന്റെ അവസ്ഥേ. എന്നിട്ട് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അത് കാരണം 5 മന്ത്സിലും കൂടെ ആയി പോയത്, കാരണം ഞങ്ങള് കാറിലാ പോയതല്ലേ ചെയ്യാ, സേഫ് ആയിട്ട് പതുക്കെ പതുക്കെ നിർത്തിട്ടൊക്കെ പോയത്, വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പും മൂന്നാർ വാവയായിട്ടാണ് ഞങ്ങള് ഫസ്റ്റ് പോണത്. ഇത് ഡിപ്രഷൻ മാറിയിട്ട് ഞാനിപ്പോ കല്യാണം കഴിഞ്ഞ കഥ പറയണ്ടല്ലോട്ട്. ഇതൊന്നല്ല ശരിക്കും പറയാൻ വന്ന ഡിപ്രഷൻ, ഡിപ്രഷൻ വന്നിട്ട് കൊച്ചു പുറത്തോട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൈഫിലാണ് പോണേന്ന് നിങ്ങളടുത്ത് പറഞ്ഞന്നെ കേട്ടാ. അപ്പൊ ആദ്യമായിട്ട് പോണേന്ന് പോയി പോയി ലാസ്റ്റ് ഞാൻ ഡെലിവറി ആയി. ഡെലിവറി ആയല്ലേ, എന്തായിരുന്നു
January 24 എല്ലാവർക്കും അറിയാൻ പറ്റും ഞങ്ങളുടെ ബർത്ത്ഡേ ഡേറ്റ് ഒക്കെ January 24 ഞാൻ അങ്ങനെ വാവേന സയാന സയൂന പ്രസവിച്ച് ഹോസ്പിറ്റലിലൊക്കെ വളരെ നല്ല രസമായിരുന്നു. ഹോസ്പിറ്റലിലുള്ള ഡേയ്സ് ഒക്കെ അങ്ങനെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ് വീട്ടിലോട്ട് പോണേണ് എന്റെ മാതാ ഉറക്കില്ലാത്ത രാത്രിയും എനിക്ക് എന്റെ വിചാരം പ്രസവമൊക്കെ കഴിഞ്ഞ കുഞ്ഞാവിനൊക്കെ കൈ കിട്ടി നല്ല രസമായിരിക്കും, കിടന്നുറങ്ങാം, കുഞ്ഞാവ് കിടന്നുറങ്ങുന്നു, ഞാൻ കിടന്നുറങ്ങുന്നു, നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കണം. എനിക്ക് ഇങ്ങനെ ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ സയ്യോ എന്ന് പറഞ്ഞിട്ട് ദൈവമേ അത്ര കുരുത്തക്കേടാണ് ജനിച്ചപ്പോ തൊട്ട്. അതിന് ചൂട് തൈര് സഹിക്കാൻ പറ്റൂല്ല, ഇപ്പോഴും കൊതുകും കൊതുകൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോഴും അവൻ ഇപ്പോഴും എന്ന് വെച്ചാ ഒരു AC ഓൾമോസ്റ്റ് 18 degrees Celsius വരെ അവൻ പുതക്കണ്ടിരുന്നു പറഞ്ഞാ ഞങ്ങൾക്ക് മരവിച്ച് പോകാറുണ്ട്. ഇപ്പോഴും അവൻ ആ ഒരു അല്ലെ ആ ഒരു ടെമ്പറേച്ചറായിട്ട് അവൻ ആ അഡ്ജസ്റ്റഡ് അല്ല, അവൻ ഭയങ്കര ചൂട് ഒട്ടും താങ്ങൂല. അപ്പൊ ആ ടൈം എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള സമയമായത് കൊണ്ട് അവൻ രാത്രി കിടന്ന് ഉറങ്ങില്ല, കൊതുക് വേറെ. ആ അപ്പൊ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഡിപ്രഷൻ ആവണെന്ന് പറഞ്ഞു തന്നത്. അപ്പൊ അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കാണ്ട് ഞങ്ങൾ ഒരു 1 month കഴിയുമ്പോ തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ എനിക്ക് മമ്മി വീട്ട് കാരണം ആ ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഡിപ്പെൻഡ് ചെയ്തോണ്ടെന്ന് വെച്ചാൽ മമ്മീനെ ആയിരുന്നു. നമ്മളെപ്പോഴും അമ്മമാരായിരിക്കും ഡിപ്പെൻഡ് ചെയ്തിരിക്കണം. പെട്ടെന്ന് മമ്മിയൊക്കെ വന്ന് പോയപ്പോ എനിക്ക് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ അമ്മച്ചിയും ചാനും ഞാനും മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് എനിക്ക് ഭയങ്കര സഹിച്ചാനാണെങ്കിൽ രാവിലെ ഒരു വർക്കിനെന്ന് പറഞ്ഞു പോകും, ഉച്ചക്കൊക്കെ വരും, പിന്നെ വൈകുന്നേരവും പോകും. അങ്ങനെയൊക്കെ ഒരു ചേൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പൊ എനിക്കിവിടെ ആരോട് സംസാരിക്കാനില്ല, എനിക്ക് ആകെ ഭയങ്കര സങ്കടമാണ്, എനിക്ക് പുറത്തു പോകാൻ പറ്റണില്ല, ഇവനാണെങ്കിൽ രാത്രിയൊന്നും ഉറക്കൂല. അപ്പൊ ഞങ്ങള് അങ്ങനെ ഇവിടെ വന്നു. അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ സംസാരിക്കാൻ ആരുമില്ല, അതാണ് എന്റെ മെയിൻ പ്രശ്നം. എനിക്ക് കുറേ സംസാരിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള സമയമായിരുന്നു ആ ടൈമിൽ. ഇച്ചാൻ എന്ന് പറഞ്ഞൊരു ഉറക്കം, അതാണ് ഏറ്റവും ചെന്നെ തിരുന്നാണ് ഇച്ചാൻ്റെ. ഇവിടെ വന്നിരുന്ന് ചേന സംസാരിക്കുക, അവിടെ നിന്ന് ചേന സംസാരിക്കണ്ട, പുറകിന്ന് സംസാരിക്കണ്ട. ഇവിടെ അച്ഛൻ സംസാരിക്കണം, ഇവിടെ വന്നിരുന്ന് സംസാരിക്കാം. ഇച്ഛൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റൂല, അതുകൊണ്ട് ബാക്കിൽ പോയിരിക്കണേ അങ്ങനെ സംസാരിക്കണ്ട അങ്ങനെ. അപ്പൊ ഇച്ഛൻ ഉറക്കണം ഏറ്റവും വലുത്, അതാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ഞാൻ അവിടെ ഡ്രസ് ഒക്കെ ഇട്ട് ഞാനും വന്നിരുന്നെ. ഞാൻ ഇനിയിപ്പോ കേക്ക് അങ്ങനെ ഇച്ഛൻ ഉറക്കണം വലുതട്ടാ. ഇപ്പോഴും ഇച്ഛൻ ഉറക്കം തന്നെ വലുത്, ഉറക്കം വലുത്. ആ പക്ഷേ നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. ഒരു ഹസ്ബൻഡ്സായ ഇച്ചാൻ മനസ്സിലാക്കില്ല കേട്ടോ, കൊച്ചിനെ എടുത്തോണ്ട് രാത്രി ഫുൾ കിടന്ന് ഉറങ്ങാണ്ടൊക്കെ നോക്കിയൊക്കെ ചെയ്തോളും. അതൊക്കെ വെച്ച് നോക്കുമ്പോ വേറെ ഹസ്ബൻഡിനെ വെച്ച് നോക്കുമ്പോ ഇച്ചാൻ വേറെ ലെവലാണ്. കാരണം ഞാൻ 2nd പ്രസിഡന്റ് ആകുമ്പോഴും ഇച്ചാൻ അവനെ അത്ര നന്നായിട്ട് നോക്കുമായിരുന്നു. എനിക്ക് അത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. രാത്രിയൊന്നും ഉറങ്ങണേന്ന് എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലായിരുന്നു. കാരണം അത്രയും സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. കാരണം എന്റെ വീട്ടിലൊക്കെ പോയി നിൽക്കുമ്പോ സയു അത്ര അറ്റാക്ക് ആയിരിക്കും. പക്ഷെ ഇച്ചാൻ വന്നിട്ട് രാവിലെ വിളിക്കുമ്പോ തന്നെ വരികയും ചെയ്യും, അവനെ ഉറക്കാനും എല്ലാം ഒക്കെ ചെയ്യും. പക്ഷെ എന്നാലും എനിക്ക് സംസാരിക്കണമെന്നും ഇച്ചാൻ കിടന്നുറങ്ങും, അതുള്ള കാര്യമാണ് അങ്ങനെ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, ഒരു മെന്റൽ സപ്പോർട്ട് വേണം. അത് എവിടെയില്ല ഇച്ചാൻ്റെ അടുത്തൊന്നും ഇല്ല. ഇച്ചാൻ എനിക്ക് സംസാരിക്കണമെന്ന് ഇച്ചാൻ കിടന്നുറങ്ങും. അപ്പൊ എനിക്ക് തോന്നും കുറച്ചുപേരെ എന്റെ അടുത്തൊന്നും സംസാരിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നുന്നതാണ്. കാരണം നമ്മൾ പ്രഗ്നന്റ് ടൈം ആയിരിക്കുമ്പോൾ നമുക്കൊരു ലാസ്റ്റ് ടൈം ആകുമ്പോൾ ഭയങ്കര ഡിപ്രഷൻ വരും. കാരണം നമ്മുടെ ബോഡി പെയിനും കഴിയും. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യണമെന്ന് തോന്നുന്നത് ഹസ്ബൻഡ്സ് ആയിരിക്കും. ആ കഴിഞ്ഞ ചില സമയത്ത് ഇച്ചാൻ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഇച്ചാൻ എൻ്റെ അടുത്ത് സംസാരിക്കൂലായിരുന്നു. ഇച്ചാൻ അടുത്ത് വഴക്ക് വരെ ഉണ്ടാക്കും ഞാൻ സംസാരിക്കാൻ പറയാൻ പോയെ. കേട്ടാ സംസാരിക്കാൻ പറയുമ്പോ വരെ സംസാരിക്കും. ഞാൻ ഫോൺ എന്നിട്ട് ഇച്ചാനില്ല. ആ ഞാൻ വീട്ടിൽ പോയി നിൽക്കാൻ നേരത്തെ ഇച്ചാൻ ഞാൻ വാട്സപ്പിൽ എനിക്ക് ചാറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം. സംസാരിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ലേ ഇച്ചനറിയില്ലേ. ഇച്ചാൻ രാത്രി സൈനെ കുറക്കിയിട്ടെന്ന് ആലോചിക്കണം, ഞാൻ പ്രഗ്നന്റ് ആണ്. അപ്പൊ എനിക്ക് ഇച്ചാനോട് എന്തോരം സംസാരിക്കാൻ താല്പര്യമുണ്ടെന്ന് ആലോചിച്ച് നോക്കാം. ഇച്ചാൻ പക്ഷെ ഇച്ചാന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പോകുമ്പോ ഇച്ചാൻ രാത്രി ഫുള്ള് ഉണർന്നിരിക്കാൻ ഒരു പ്രശ്നം ഇച്ചാനില്ല. അല്ല ഫ്രണ്ട്സ് ഇല്ല, ഫ്രണ്ട്സിന്റെ കൂടെ പോകാറുണ്ട്. പോകുന്ന സമയത്ത് ഇച്ചാൻ ഉണർന്നിരിക്കും 2 മണിവരെ 3 മണിവരെ 4 മണിവരെ ഉണർന്നിരിക്കാൻ ഇച്ചാൻ ഒരു പ്രശ്നമില്ല. എന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ഇച്ചാന് ഉറക്കം വരണത് രാത്രി. ആ ഞാൻ പറയും. സെക്കൻഡ് തിങ് നമുക്ക് ഏറ്റവും സങ്കടമുള്ളതാണ് നമ്മുടെ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം ഡിസലിന്റെ നല്ലോണം കിട്ടിയായിരുന്നു. ഡിൻസൽ ആരാന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്. അയ്യോ ഡിൻസൽ വയറലാകുമല്ല. എൻ്റെ ബ്രദറാണ്, വളരെ മാന്യനാണ് അവൻ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ വീട്ടിൽ പോണേണ്ട, എന്റെ വീട്ടിൽ പോണേണ്. അപ്പൊ എന്റെ വീട്ടിൽ പോകുമ്പോ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ബാവയ്ക്ക് പാല് കൊടുക്കുന്ന ടൈമാണ്, 3 months എന്തോ ആയിട്ടുണ്ടായിരുന്നുള്ളൂ.
ഓൾമോസ്റ്റ് ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരോട് എടുക്കുന്ന സമയത്ത് നമ്മുടെ പ്രത്യേകത എന്താ, നമ്മുടെ അടുത്തൊരു ഡോക്ടർമാരും നഴ്സുമാരും വരെ ഹോസ്പിറ്റലിൽ പറഞ്ഞു വിടും 6 months സാക്രിഫൈസ് ചെയ്യുക ബേബിക്ക് വേണ്ടി എന്ന് പറയും. എന്തിനാ, ഫുഡ് മാക്സിമം നമ്മൾ കഴിച്ചാലേ നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കഴിക്കുന്ന ഫുഡാണ് അവരുടെ നമ്മൾ കൊടുക്കുന്ന പാല്. അതായത് നമ്മൾ ആ സമയത്ത് എന്ത് ഫുഡ് ബോഡീനെ ഒരുപാട് കെയർ ചെയ്യുകയും നമുക്ക് അത് തടി വെക്കുന്നൊക്കെ രീതിയിൽ നമ്മൾ ഫുഡ് അവോയ്ഡ് ചെയ്ത് കഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ പാൽ അതുപോലെ കുറയും. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് പ്രഗ്നൻസിയിൽ പാല് വളരെ ലേറ്റായിട്ടാണ് എനിക്ക് വന്നത്. അപ്പം അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അപ്പം എന്താ, ഫുഡ് കഴിച്ചാൽ എന്ത് സംഭവിക്കും, ഡെഫിനറ്റ്ലി നമുക്ക് തടി വെക്കും. അത് ഓരോരുത്തരുടെ ബോഡി നേച്ചറാണ്. അപ്പം അവൻ എൻ്റെ അടുത്ത് നിങ്ങൾക്ക് തടി ഒന്നും കുറക്കാറായില്ലേന്ന് ചോദിച്ചു. വയറ് നിറച്ച് ഞാൻ കൊടുത്തു. അപ്പം ഞാൻ പറയണെന്ന് വെച്ചാൽ, എക്സാമ്പിൾ എന്ന് വെച്ചാൽ, നമുക്ക് ബോഡി ഷേമിങ് നടത്തുമ്പോൾ എനിക്കൊന്നും കേൾക്കണമെന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊരു ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളത് ഡിപ്രഷനിലാക്കുക. നമ്മൾ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേക്കും സങ്കടം വരും. നമ്മൾ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നോക്കാൻ നേരത്ത് അങ്ങനെയാണ് ഇങ്ങനെ എല്ലാവരും എല്ലാ അമ്മമാരും സാക്രിഫൈസ് ചെയ്യണം എന്തിനു വേണ്ടിയായിരിക്കും, ആ കുട്ടികൾക്ക് വേണ്ടിയായിരിക്കും. 6 months കഴിഞ്ഞാൽ അവരുടെ സോൾട്ട് ഫുഡ്സ് കഴിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിനെ കെയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതൊന്നും ഒരു പരിധി വരെ ബോധോടല്ല, അറിയുന്ന ആൾക്കാർ പോലും അറിയാത്ത പോലെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം ആ ടൈമിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കുറേ കരഞ്ഞിട്ടുണ്ട്. അത് ഒരു സെക്കൻഡ് തിങ് സ്പീഡിങ്. ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിൽ അറിയാൻ പാടില്ലായിരുന്നു. എന്ത് വിചാരം, എനിക്ക് പാലില്ലെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസിയിലാണ് എനിക്ക് മനസ്സിലായത്. ഡോക്ടർമാർ ആ ബീന മാം ഒക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഫസ്റ്റ് പ്രഗ്നൻസിയിലൂടെ പ്രത്യേകം എന്ന് വെച്ചാൽ, നമുക്ക് ലേറ്റ് ആയിട്ടായിരിക്കും പാല് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ നമ്മുടെ ബോഡിയിൽ, കാരണം നമ്മുടെ ഫസ്റ്റ് ഡെലിവറി ആണല്ലോ. അപ്പോൾ ഒരു 5 months ഒക്കെ ഇപ്പോൾ എനിക്ക് പാല് വരാൻ തുടങ്ങി. പക്ഷെ എനിക്ക് പാലില്ല എന്ന് പറഞ്ഞാൽ എന്നെ കുറേ ഫ്രസ്ട്രേറ്റ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സ്ട്രെസ് വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര സങ്കടം വന്നിട്ട് ഞാൻ കരയാൻ തുടങ്ങി. കാരണം കൊച്ചിന് പാല് കൊടുക്കാൻ പോലും പറ്റണില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ കുറേ രാത്രി നിന്ന് കരഞ്ഞിട്ടുണ്ട്. അതൊരു തേർഡ് തിങ് ആണ്. അതൊക്കെ ഒരുപാട് ആൾക്കാർ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതൊരു 3rd കാര്യമാണ് ഡിപ്രഷൻ ഉണ്ടാക്കുന്ന ഒരമ്മമാരിൽ. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് നല്ലപോലെ ഫുഡ് കഴിക്കാൻ തോന്നുമായിരുന്നു ഡെലിവറി കഴിഞ്ഞാൽ. പക്ഷേ ഒരു ചൂടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല തെറി കഴിക്കുമായിരുന്നു ഫുഡ് കഴിക്കാത്തതിന് കൊച്ചിന് ഭാരം ഉണ്ടാവില്ല എന്ന് പറയാം. പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസി നേരെ തിരിഞ്ഞു ഡെലിവറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ ഒട്ടും തോന്നണില്ല. പക്ഷേ മാക്സിമം കഴിക്കണേണ്, ഭാവിക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കണേണ്. അത് ഡിപ്രഷൻ എന്ന് വെച്ചാൽ, അത് ഡിപ്രഷനിലേക്ക് വരെ കാണണമെന്ന് വെച്ചാൽ, നമുക്ക് ചില സമയത്ത് ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സും നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ തോന്നും. കാരണം ഇഷ്ടപ്പെട്ട ഫുഡ് പോലും ആ സമയത്ത് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായി. കാരണം ചിലപ്പോൾ ചില ആൾക്കാർക്ക് നൈറ്റ് സ്ലീപ്പിൻ്റെ പ്രശ്നം കൊണ്ടും നമുക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇതുണ്ടാവില്ല. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച്, നമുക്ക് നല്ലപോലെ ടെമ്പറേച്ചർ ചേഞ്ച് വരും നമുക്ക് പ്രഗ്നൻസി കഴിയാൻ നേരത്ത്. അപ്പോൾ അതും നമുക്ക് ഫുഡ് ഹാബിറ്റ്സിനോട് ഒരു ഡിഫറൻസ്, അതായത് കഴിക്കാൻ തോന്നാത്ത പോലത്തെ ഒരു ഫീലൊക്കെ തോന്നി തുടങ്ങാറുണ്ട്. അതും ഒരു നമുക്ക് ഡിപ്രഷനിലേക്ക് കൊണ്ടുവരും നമ്മളെ. പിന്നെ നമ്മൾ അടുത്തൊരു കാര്യമാണ് കെയർ ഫ്രം ഹസ്ബൻഡ്. നമ്മൾ ഈ ടൈമിലും അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ഡെലിവറി ടൈമിലാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണത് ആരായിരിക്കും? ഡെഫിനറ്റ്ലി നമ്മുടെ ഹസ്ബൻഡ്സിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി പീരീഡിൽ എനിക്ക് ഭയങ്കര എന്നെ ചേന്ന് പറഞ്ഞ പോലെ ഞാൻ ഡിപ്പെൻഡ് ചെയ്തില്ലെങ്കിലും ചേന എനിക്ക് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അല്ല, ഞാൻ പറയുന്നില്ല, സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഞാൻ എന്നെ സപ്പോർട്ടൊക്കെ ചെയ്യായിരുന്നു. എന്നാൽ ഞാൻ എന്നെ നോക്കുമായിരുന്നു കേട്ടോ, നന്നായിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ല, ഞാനതിന് ജനറലൈസ് ചെയ്ത് പറയുകയാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, വീട്ടിലെല്ലാവർക്കും ചിലപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണമെന്നുണ്ടാവില്ല. കൂടെ അടുത്തിരിക്കാനും നമ്മളെ മനസ്സിലാക്കാനും പറ്റുന്നത് ആരായിരിക്കും? ഡെഫിനറ്റ്ലി ഹസ്ബൻഡ്സിന് തന്നെയായിരിക്കും ഈ ടൈമിൽ പറ്റുന്നത്. അപ്പം മാക്സിമം ചെയ്താൽ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ പിടിച്ചൊന്ന് കുറച്ച് നേരം ചിലപ്പോൾ സംസാരിച്ചാൽ മതിയായിരിക്കും എന്ന് ഉള്ളു പറഞ്ഞു. അവിടെ ആ പ്രശ്നങ്ങൾ തീരാവുന്നുണ്ടാവുള്ളൂ. ഇപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചില ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഒരു ഡിപ്രഷൻ ആയിരിക്കില്ല, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിപ്രഷൻ ആയിരിക്കും. ചിലപ്പോൾ കുട്ടികളുടെ കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കും ഡിപ്രഷനൊക്കെ. അപ്പം ഇങ്ങനെ ഡിഫറെൻ്റ് ആയിരിക്കും. എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച കുറച്ച് ഇത് വളരെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഞാൻ വളരെ ചുരുക്കി കുറച്ചേ കണ്ടിട്ടുള്ളൂ. കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്താൽ ഇനിയും ചിലപ്പോൾ ഞാൻ കരയിരുന്നു. അപ്പോൾ അത്ര ഇങ്ങനെ എലാബറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല, വളരെ ചുരുക്കിയ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ഫീൽ ചെയ്ത കാര്യം സെക്കൻഡ് ഡെലിവറി എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഫസ്റ്റ് ഡെലിവറിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കുറേ ഫ്രസ്ട്രേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ എനിക്ക് എനിക്ക് ഡിപ്രഷൻ തന്നെ ആയിരുന്നു ഡിപ്രഷൻ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.